കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹീത ദിവസത്തിൻ്റെ സായാഹ്നം കഴിഞ്ഞ സമയത്ത് ദൈവമക്കളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വളരെ ഉജ്ജ്വലമായിരിക്കുന്ന ആത്മീക ചിന്തകൾ നമ്മെ ഒരുക്കുന്നതും നമുക്ക് വളരെ ഗൗരവമേറിയ ആത്മീയത സമ്മാനിക്കുന്നതുമായിരിക്കുന്ന നിമിഷങ്ങളാണെന്നുള്ള ഉറപ്പോടെ ഇന്നും പൗരുഷനോട് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പൗരുഷൻ്റെ ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകം വന്ദനം പറയുകയാണ്. കർത്താവിൻ്റെ ഈ ഒരു മാസത്തിൽ മുഴുവൻ നമ്മൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രത്യാശോത്സവം എന്ന ക്യാപ്ഷനിലാണ് എല്ലാ മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിഥികളായി വരുന്ന കർത്തൃദാസന്മാർ, നമ്മുടെ കർത്തൃദാസന്മാർ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ട് അവരുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെന്തായിരിക്കണം ആ ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ വരവ് നമ്മൾ എത്രത്തോളം പ്രതീക്ഷയിലായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾ, ഈ നവംബർ മാസത്തിൻ്റെ പകുതിയോടത്തോളം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഒത്തിരി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവിക കൃപകളാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവും ഞാനും ഒക്കെ ദൈവം തന്നു എന്ന് വിചാരിക്കുകയാണ്. ഇന്നും നമ്മൾ ഒരുമിച്ച് ഈ സമയത്ത് സന്തോഷത്തോടെ ദൈവവിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുറേയും കൂടി അറിയാൻ, മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുങ്ങുകയാണ്. ഇന്നേ ദിവസവും നമ്മോടുകൂടെ കർത്താവിൽ നമുക്ക് വളരെ സ്നേഹമുള്ള കർത്തൃദാസൻ പി ജി എങ്കിളാണ് ഇന്നും നമ്മുടെ കൂടെ ഉള്ളത്. പി ജി എങ്കിളിന് ഇന്നും സന്തോഷത്തോടെ പ്രേക്ഷകർക്ക് വേണ്ടി സന്തോഷത്തോടെ ഞാൻ വന്ദനം പറയുകയാണ്. വളരെ നല്ല ദിവസങ്ങളായിരുന്നു ഇന്നലെ മിനിയാന്നൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടിയത്. സന്തോഷത്തോടെ ആളുകളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ ഒത്തിരി സന്തോഷത്തോടെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുകയാണല്ലോ, നമ്മളൊരു കണ്ടിന്യൂ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോരുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ എങ്ങനെ ഒരുങ്ങണം, അതൊക്കെ നമ്മളെ എന്നെയും പ്രേക്ഷകരെയും ശരിക്കും ഈ ഒരുങ്ങുന്നു പറയുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ആഴങ്ങളിൽ, നിർമ്മലതയിൽ അത് പറഞ്ഞു തന്നതിനകത്തൊക്കെ ഒത്തിരി പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയോട് ഞാനും നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുമ്പോഴേ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് വർഷങ്ങളായിട്ട് ചിലപ്പോൾ ആവേശം കൊണ്ടായിരിക്കാം, നമ്മൾ ആ ഒരു കുറ്റമായിട്ട് പറയല്ല, ചിലർ ഈ ഒരു അവധി പറയുക, ഇത്രാന്തി വരുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വരുമെന്നോ ഇങ്ങനെ ആണ്ട് പറയുക ഒക്കെ ചെയ്ത ആളുകൾ ചരിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരള പശ്ചാത്തലം തന്നെ ഉണ്ട്. ഇപ്പോഴും ചില ആളുകൾ ഒരുപക്ഷെ നമ്മൾ പറയുന്നു വരവിൻ്റെ സാധ്യത, നമ്മളൊക്കെ പറയാറുണ്ട് കർത്താവ് എൻ്റെ തലമുറയിൽ തന്നെ വരണമെന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു ഇലുമിനേഷൻ, ഇങ്ങനെയാണ് പറയേണ്ടത്, ഒരു പ്രകാശനം എന്ന് പറയാം, അത് ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഇത്രയും നാളത്തെ ആത്മീയ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമനുഷ്യൻ എന്ന നിലയ്ക്ക് പ്രാർത്ഥനയിലും ഒറ്റയ്ക്കിരുന്നുള്ള അതുപോലെ ശുദ്ധീകരണം, അല്ലെങ്കിൽ ആ ഒരുക്കലും പിന്നെ വചനധ്യാനവും ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹവും ഇതൊക്കെ ആയിരിക്കുമ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ആ ഒരു പ്രകാശനം ഏതെങ്കിലും വിധത്തിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ച്, മടങ്ങി വരവിനെക്കുറിച്ചുള്ളത് പി ജി എങ്കിളുടെ മനസ്സിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു പ്രകാശനം ഉണ്ടോ, അതൊന്ന് പറയാമോ? പക്ഷേ നല്ല വാക്കാണ് ഉപയോഗിച്ചത്, പ്രകാശനം, ഇല്ലൂമിനേഷൻ. അതെ, പലരും പറയുമ്പോൾ പറയും വെളിപ്പാട് കിട്ടിയെന്ന്. അത് ശരിയല്ല. വെളിപ്പാട് പുസ്തകത്തോടുകൂടെ വെളിപ്പാടുകൾ തീർന്നു, പിന്നെ കിട്ടിയിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനത്തിനകത്തുനിന്നുള്ള ഇല്ലൂമിനേഷനാണ് നമുക്ക് കിട്ടുന്നത്. റിവിലേഷൻ അല്ല, ഇല്ലൂമിനേഷൻ, വികസിപ്പിച്ച് ഒക്കെ തരുന്നതായിരിക്കാം. എനിക്ക് പ്രകാശനം ഇതാണ്, കർത്താവ് വരും എന്നാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം. യേശു പോലും പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, സ്വർഗത്തിൽ ചെന്നിട്ട് അവനറിയാം, തീർച്ചയായിട്ടും പിതാവും പുത്രനും ഒന്നിച്ചിരിക്കുകയാണ്. പക്ഷേ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആരെങ്കിലും അറിയാൻ ശ്രമിച്ചവരൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്, കണക്ക് കൂട്ടി തെറ്റിപ്പോയിട്ടുണ്ട്, പിന്നീട് ക്ഷമ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്, ക്ഷമ ചോദിക്കാത്തവരുമുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലാകാതെ അവൻ്റെ വരവിന് വേണ്ടി ഇന്നാണെങ്കിൽ ഇപ്പോഴും പോകാം. എൻ്റെ മോൻ എൻ്റെ കളി ഒരു ചോദ്യം ചോദിച്ചു, ഡാഡി ആർക്കെങ്കിലും രൂപ കൊടുക്കാനുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. ഡാഡിക്ക് ആരെങ്കിലും രൂപ തരാനുണ്ടോ? ആ ഒരാളുണ്ട്. താഴെ കടക്കാരന് 1.5 രൂപ തരാനുണ്ട്, ഞാൻ പാല് വാങ്ങിച്ചതിൻ്റെ ബാക്കി തരാം. അപ്പം നമ്മൾ എന്നും ഒരുങ്ങിയിരിക്കണം, കൊടുക്കാനുണ്ടെങ്കിലും അതിന് രേഖ വേണം, കൊടുക്കാനുണ്ടെങ്കിൽ മക്കൾ അറിഞ്ഞിരിക്കണം. എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നാട്ടുകാരെയെല്ലാം കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പപ്പ രൂപ തരാനുണ്ടെങ്കിൽ പറയണം, ഞാനും എൻ്റെ സഹോദരനും കൂടെ തിരിച്ചു തരാം. അപ്പം നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. അത് ഇന്നാകാം, 50 വർഷം കഴിഞ്ഞിട്ടാകാം, അതിനപ്പുറത്തും ആകാം. നമ്മളും നമ്മുടെ കണക്കും നമ്മുടെ സ്വത്തും എല്ലാം റെഡി ആയിരിക്കണം. ആ റെഡി ആയിരിക്കണം. ഓക്കെ ഓക്കെ, വളരെ അവതരണം എന്ന് പറഞ്ഞാൽ ആ പ്രകാശനം ഏറ്റവും അനുഗ്രഹീതമാണ്. കാരണം ആ ഒരു ചിന്ത ചില ആൾക്കാർക്ക് അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് ഒത്തിരി, ഈ ഹൃദയത്തിനകത്ത് ഈ ആവേശം കയറിയിട്ടായിരിക്കാം എന്നുള്ള നിലവാരത്തിനകത്ത് വരുമെന്നുള്ള കാര്യത്തിൻ്റെ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ
അനുദിന കാര്യങ്ങൾ ചെയ്തു പോകേണ്ടത് ചെയ്തു പോകുക, വരേണ്ടവൻ വരും നിശ്ചയം, കൊണ്ടുപോകേണ്ടവൻ കൊണ്ടുപോകും, ആ ഒരു നിലവാരത്തെ അത് മുന്നോട്ട് പോകുക. ഞാൻ അതിനോട് തന്നെ കണക്ട് ചെയ്ത് ഒരു ചോദ്യം കൂടി ചോദിക്കാം വിജയങ്ങളെ മുമ്പിൽ കിട്ടിയപ്പോൾ. അത് ഇതാണ്, ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഏതെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ വരവിനോടനുബന്ധപ്പെട്ട സംഭവങ്ങൾ, അങ്ങനെ വല്ലാതെ സ്വാധീനിച്ച ഏതെങ്കിലും സംഭവങ്ങൾ, അതിനോടനുബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ? വരും അല്ലെങ്കിൽ ആ വരവിനോടുള്ള ബന്ധത്തിലുള്ള ആ ചിന്തയിൽ നിന്നുള്ള എങ്ങനെ കാര്യങ്ങൾ സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തത്? ഞാൻ കട്രായിൽ പോയത് ഒക്ടോബർ മാസം 30-ാം തീയതിയാണ്. രക്ഷിക്കപ്പെട്ടതിൻ്റെ 13-ാമത്തെ മാസം ഒക്ടോബർ മാസം 30, രക്ഷിക്കപ്പെട്ടത് ഒക്ടോബർ 1-ന്, 13-ാമത്തെ മാസം 30-ാം തീയതിയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന ദിവസം അത്ഭുതങ്ങളുടെ ബഹളമായിരുന്നു. പറയാൻ അതല്ല വിഷയം, നമ്മൾ അത് വേറൊരു ദിവസം പിന്നെ പറയാം അനുഭവങ്ങളുടെ കൂട്ടത്തിൽ. അന്ന് രക്ഷിക്കപ്പെട്ടത് മണിറാം എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സത്യയുമാണ്. അന്ന് തന്നെ രാത്രി രക്ഷിക്കപ്പെട്ടു. മണിറാം എന്ന് ക്രിസ്ത്യാനികൾ ആരും ഇല്ലാത്ത നാടാണ്. മണിറാമിനെ ഞാൻ സ്നാനപ്പെടുത്തിയപ്പോൾ പത്രസ് എന്ന് പേരുണ്ട്. സത്യയെ സ്നാനപ്പെടുത്തിയപ്പോൾ റാഖിൽ, റാഹിൽ എന്നുള്ളതിൻ്റെ പേരുണ്ട്. പത്രസ് കുറച്ചുനാളൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചു. മരിക്കാൻ നേരം വലിയ ക്രോണിക് ആസ്മ പേഷ്യൻ്റായിരുന്നു അദ്ദേഹം. ഭാര്യയും മക്കൾ, ഞാനവിടെ ഇല്ല, വിളിച്ചു വെച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ശവക്കല്ലറ ഉണ്ടാക്കണ്ട, കാരണം കർത്താവ് വരുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കാന് എന്തിനാ നിങ്ങൾ ശവക്കല്ലറ ഉണ്ടാക്കുക? ഞാൻ പഠിപ്പിച്ചൊന്നുമല്ല കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട്. 18 പേര് സ്നാനപ്പെട്ട അന്ന് മുതൽ എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ട്. ഞാനൊരു കഠിനാധ്വാനിയാണ്. അപ്പോൾ 7 ദിവസവും 6 ദിവസവും പല വീടുകളിലായിട്ട് മീറ്റിംഗ് നടത്തും. 7-ാമത്തെ ദിവസം മീറ്റിംഗ് നടത്തുന്ന ഒരു വീടുണ്ട് അവരുടെ, ആ വലിയ മുറി, അവിടെ മീറ്റിംഗ് നടത്തും. അപ്പോൾ അന്ന് ഞാനിങ്ങനെ പറഞ്ഞു കാണും, കലറുകളൊക്കെ തുറക്കും, കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് വരും. ആ 2-ാം ക്ലാസ് പോലും പഠിച്ച്, 1-ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാത്ത പത്രസ് ഇങ്ങനെ പറഞ്ഞു. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ വിചാരിച്ചു ആ മനുഷ്യൻ്റെ പഠിത്തമില്ലാത്ത ഭിക്ഷക്കാരനായിരുന്നു, റോഡിൽ നിന്ന് ഭിക്ഷ തിണ്ടുന്ന ഒരു ഭിക്ഷക്കാരനായിരുന്നു. രക്ഷിക്കപ്പെടുന്നത് വരെ, രക്ഷിക്കപ്പെട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇനി ഞാൻ ഭിക്ഷ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ആ ഭാര്യയുടെ ജോലി പോയി സ്നാനപ്പെട്ടത് കാരണം. അവൾ റോഡ് തൂപ്പുകാരിയാണ്. അവർ പറഞ്ഞു, നീ ക്രിസ്ത്യാനിയായി, ഈ ജോലി താഴ്ന്ന ജാതിക്കാർക്കുള്ളതാണ്, അതുകൊണ്ട് നിൻ്റെ കോട്ടായി നിർത്തി പുറത്ത് കളി. എന്നിട്ടും ഒരു കർത്താവിനെ വിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ്റെ പഠിത്തമില്ലാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ വിശ്വാസം ഇത്ര വലുതാണെങ്കിൽ നമുക്കെത്ര വലുതായിരിക്കണം? നമ്മൾ ശവക്കല്ലറയുടെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ആളുകൾ ശവപ്പെട്ടിയൊക്കെ വാങ്ങിക്കുന്നത്, 10 ലക്ഷം രൂപ വരെയുള്ള ശവപ്പെട്ടിയുണ്ട്, അതിനകത്ത് ഇല്യൂമിനേറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ അതിനകത്ത് പെർഫ്യൂം തന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അടിക്കും, ഷും ഷും. നമ്മൾ ഈ പുതിയ വിശ്വാസികളുടെ വിശ്വാസം കണ്ടിട്ട് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ജീവിതശൈലിയും മാറ്റാനുള്ള കാലം അതിക്രമിച്ചു. അപ്പോൾ ഇതെന്നെ വല്ലാതെ സ്വാധീനിച്ചു പത്രോസിൻ്റെ ആ വലിയ വിശ്വാസം. വേറൊരു ദിവസം എന്നെ സ്വാധീനിച്ച ഒരു വിഷയം, ഞാൻ, എനിക്ക് ഗംഗാനദി വലിയ ഇഷ്ടമാണ്. എനിക്ക് ആത്മഭാരം കുറയുമ്പോൾ ഞാൻ പോകുന്ന 2 സ്ഥാനങ്ങളുണ്ട്. ഒന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അവിടെ ചെന്നിറങ്ങുമ്പം ഞാൻ പണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പം 9 സ്റ്റേഷനാണ്, 9 പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ അവിടോട്ടാണ് വരുന്നത്. ഇപ്പോൾ 13-ാം 14-ാം 16-ാം അവിടുന്ന് എല്ലാവരും ഈ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടാണ് വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ അപ്പുറത്തും പോകാം, പക്ഷേ മെയിൻ എല്ലാവരും കൂടെ വരുന്നത്. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കും, ആളുകളിങ്ങനെ ഒഴുകി ഇറങ്ങി വരികയാണ്. ഓരോ സ്റ്റെപ്പ് ബൈ ഇഞ്ച് ബൈ ഇഞ്ച് എന്ന് ഇംഗ്ലീഷിൽ പറയാം, ഓരോ ഇഞ്ച് വെച്ച് നീങ്ങുക, കാരണം എല്ലാവരും കൂടെ വരുമല്ലോ. ഞാൻ അവിടെ നിന്നിട്ട് ആലോചിക്കും, ഈ വരുന്ന 10,000 പേരിൽ ആരെങ്കിലും ഒരാൾ സ്വർഗത്തിൽ പോകുമോ? ഇല്ല, കാണത്തില്ല. ഒരു ദിവസം നിന്നാൽ ചിലപ്പോൾ ഒരാളോ 2 പേരോ 5 പേരോ കണ്ടെന്ന് വരും. അപ്പം ഞാൻ കരയും, ഞാൻ വിചാരിക്കും, ദൈവമേ, ഞാൻ ഡൽഹി പട്ടണത്തിൽ താമസിക്കുകയാണ്, ഞാൻ അവരോട് കണക്ക്, തുടക്കത്തിൽ വരുമ്പോൾ കണക്ക് പറയേണ്ടതാണ്, നീ എന്ത് ചെയ്തു? ഞാൻ ക്രോസ് റോഡ് നടത്തിയിട്ടുണ്ട്, ഞാനിപ്പോഴും ട്രാക്ടർ കൊടുക്കാൻ പോകും. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വെച്ച് കോവിഡ് വരുന്നതിന് മുമ്പ് വരെ, കോവിഡ് വന്നതിന് ശേഷം ട്രാക്ടർ കൊടുക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്, എഴുതപ്പെടാത്ത നിയമമുണ്ട്. കാരണം എനിക്ക് കോവിഡ് ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് കോവിഡിൻ്റെ ട്രാക്ടർ കൊടുത്താൽ അവർക്ക് കോവിഡ് വരാം. അപ്പം ഞാൻ കൊടുത്താലും എല്ലാവരും ഇങ്ങനെ നെഞ്ചത്ത് കഴിച്ചോട്ട് സലാം പറയത്തേ ഉള്ളൂ. ആയി, അതുവരെ ഞാനും ലില്ലിയും കൂടെ ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ബാക്ക് പാക്കിനകത്ത് 650 എൻ്റെ ചെറിയൊരു പുസ്തകമുണ്ട്, രക്ഷിക്കപ്പെടുന്ന എങ്ങനെ, തുമൈ ശാന്തി വിടെ. അത് നിന്നുകൊണ്ട് ഒരു ഒരു ഓർബിറ്റിൻ്റെ ഒരു വശത്ത് ഞാൻ നിൽക്കും, ഒരു വശത്ത് ലില്ലി നിൽക്കും. എന്നിട്ട് ഞങ്ങൾ ട്രാക്ടർ കൊടുക്കും, 650 ട്രാക്ടർ എല്ലാ ഞായറാഴ്ചയും കൊടുക്കും,
ഞാൻ താമസിക്കുന്നത് ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ പട്ടണത്തിലാണ്. ഓരോ ഘട്ടത്തിൽ എൻ്റെ നേരെ മുമ്പിലുള്ള ഘട്ടത്തിൽ 100,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. 5 മണിക്ക് അവരെല്ലാവരും കൂടെ ഇറങ്ങി വരുന്നേ. അപ്പോൾ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമാ തിയേറ്ററിൻ്റെ വാതിക്ക് പോയി ട്രാക്ട് കൊടുക്കുന്നത് പോലെ ഇപ്പോഴും നിന്നുകൊണ്ട് ഈ പുസ്തകം കൊടുക്കും. എൻ്റെ കയ്യിൽ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും പുസ്തകങ്ങൾ കാണും. അവിടെ നിന്ന് കൊടുക്കും. ഫ്രീ ബുക്ക്, ഫ്രീ കിതാബ്, മുജേ ശാന്തി മില ഹെ ആപ്കോ വി മിലേഗ. അല്പം പോലും ലജ്ജയൊന്നുമില്ല. ചിലർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. പി ജി ഒറീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ചോദിക്കും, പി ജി ഒറീസ് എന്തിനാണ് ചെയ്യുന്നത്, വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാൽ പറയാം. ശേ ശേ ശേ, കാറ്റിനോട് എന്തിനാ വീശുന്നതെന്ന് ചോദിക്കുന്നത് പോലെ എൻ്റെ ആ ചോദ്യം ചോദിക്കും. ആറിനോട് എന്തിനാ നദി എന്തിനാ ഒഴുകുന്നതെന്ന് ചോദിക്കുന്നതാണ് എൻ്റെ ഒക്കെ ചോദ്യം ചോദിക്കുന്നത്. എന്നെ വിളിച്ചത് ട്രാക്ട് കൊടുക്കാനാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് വന്ന വേലയാണ്. ട്രാക്ട് കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്നും ട്രാക്ട് കൊടുക്കുന്നു. ഞാൻ ഗംഗാനദിയിൽ പോയി. ഗംഗാനദി ചെല്ലുമ്പോഴും ഇതുപോലാണ്. ആദ്യം ഞാൻ പോയത് ഗംഗാനദി തുടങ്ങുന്നത് ഒരു സ്ഥലമുണ്ട്, അവിടെ ആർക്കും പോകാനൊക്കത്തില്ല. ഭയങ്കര മഞ്ഞാണ്, മഞ്ഞ് കട്ടയ്ക്കകത്തൂടെ അത് ഒളിച്ചിറങ്ങി വരുന്നത്, ഗംഗോത്രി എന്ന് പറയും. അതിനിപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ പോയി. ആദ്യമായിട്ട് പോയ സ്ഥലം പോയപ്പോഴേ ഏകദേശം ഇപ്പം പോയെല്ലാം മാറി കേട്ടോ. ഈ പറയും ഞാൻ ഈയിടയ്ക്ക് ഒന്ന് പോയി ഒന്നുകൂടെ കാണാൻ. 100-300 പേരവിടെ നിൽപ്പുണ്ട്. ആളുകൾ പൂജ ചെയ്യുന്നു, ഇരിക്കുന്നു, മന്ത്രം ചൊല്ലുന്നു. ഒരാൾ സന്യാസി ഡോക്ടർ കെ പി ഓണാൻ്റെ ഒരു പുസ്തകത്തിനകത്ത് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ എഴുതിയാണ്. 13 വർഷമായിട്ട് അയാളുടെ ഇടത്ത് കൈ പൊക്കി പിടിച്ചിരിക്കുക, താഴത്തില്ല. ഇറ്റ് വാസ് ഫ്രോസൺ. അങ്ങനെ പൊക്കിയിരിക്കുകയാണ്. നല്ല അതിഗായകനാണ് കേട്ടോ. 13 വർഷമായിട്ട് നിൽക്കുകയാണ്. വേറൊരു മനുഷ്യൻ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ഒറ്റക്കാലിൽ നിന്നുണ്ടാവും ഉറങ്ങുന്നത്, ഒരു കുഞ്ഞാലെ പിടിച്ചുണ്ടാവും ഉറങ്ങുന്നത്. ഞാൻ കണ്ടു ഒരു 10-25 ചിരട്ടകൾ ഇട്ട് വെച്ച്, ചിരട്ട കത്തിച്ച് എൻ്റെ നടുക്കൊരു മനുഷ്യൻ ഇരിക്കുന്നു. വട്ടത്തിൽ ചിരട്ട കത്തിച്ചും കത്തിച്ചും വെച്ച് അതിൻ്റെ നടുക്കിരിക്കുകയാണ്. അവിടെ ദേഹമെല്ലാം പൊള്ളി അടന്നിരിക്കുകയാണ്. 1 മണിക്കൂർ ഇരിക്കും, പിന്നെ വെളിയിലിറങ്ങും, പിന്നെ 1 മണി ഇപ്പോൾ കഴിയുമ്പോൾ 1 മണിക്കൂടെ കയറിയിരിക്കും. ഞാൻ കണ്ടു ആണി കൊണ്ടുള്ള മെത്തയുടെ പുറത്ത് ആളുകൾ കിടക്കുന്നത്. ഞാനിതെല്ലാം കണ്ട് വികാരഭരിതനായി. ഞാനിപ്പോൾ കൊച്ചു കാര്യത്തിനകത്ത് കരയും, ആത്മഭാരം വരുമ്പം കരയും, ദൈവം ചെയ്ത നന്മകളെപ്പറ്റി പറയുമ്പം കരയും. ഞാൻ ഇതെല്ലാം കണ്ടു വെച്ച് വികാരഭരിതനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സായിപ്പെരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെന്ന് സുവിശേഷം പറഞ്ഞു. അയാൾ പറഞ്ഞു എനിക്ക് കേൾക്കണ്ട, ഞാൻ കത്തോലിക്കിലെ അച്ഛനായിരുന്നു, ഞാനിത് കളഞ്ഞു സത്യദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് എൻ്റെ സാക്ഷ്യം പല വിധത്തിൽ അവതരിപ്പിക്കാനറിയാം. കള്ളം പറയത്തില്ല, പക്ഷേ അവതരണ വിഷം മാറ്റാൻ. അപ്പം അയാൾക്ക് മനസ്സിലാവത്തക്കോണം ഞാനും പറഞ്ഞു. ഞാനും അമ്പലത്തിലൊക്കെ പോയതാണ്. അയാളത് കേട്ടോണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ കണ്ടു, ഞാൻ കരഞ്ഞോട്ടെ, കരച്ചിൽ വന്നാൽ കരയും കേട്ടോ. ആറ്റിൻ്റെ തീരത്ത് ഗംഗാനദി കവിഞ്ഞൊഴുകുകയാണ്. അതിൻ്റെ തീരത്ത് ഒരു കുടുംബം നിൽക്കുന്നു. എനിക്കവരെ കാണാനൊക്കത്തില്ല. അവരങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. അവരുടെ പുറകുവശമാണ് കാണുന്നത്. സൂര്യൻ അസ്തമിക്കുകയാണ്. ഒരു 100-300 പേരുടെ അപ്പുറത്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. എങ്ങനെ ഒരു കുടുംബത്തെ മാത്രം കാണുന്നു, 300 പേരുടെ. പക്ഷേ ഞാൻ കണ്ടു ദൈവം എന്നെ കാണിച്ചതായിരിക്കണം. ഞാനിവിടെ നോക്കിയിരിക്കുമ്പോഴാണ് അവരും കൊണ്ട് നോക്കിയിരിക്കുകയാണ്. ആ സ്ത്രീ കൊച്ചിന് പാല് കൊടുക്കുകയാണ്. ആ പുരുഷൻ ഇടതുവശത്ത് നിൽക്കുകയാണ്. ആ കൊച്ചിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അയാൾ കൊച്ചിനെ അമ്മയുടെ മാറിൽ നിന്ന് വലിച്ചെടുത്തു. എന്നിട്ട് ഉമ്മ കൊടുത്തു. എനിക്ക് കാണാനൊക്കത്തില്ല, ദൂരെയാണ്. ഗംഗാനദിയുടെ ശബ്ദമെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഭാര്യയുടെ ഇലോട്ട് കൊടുത്തു. ഭാര്യയെ നീട്ടി ഒരു ഉമ്മ കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് അയാൾ ആ കൊച്ചിനെ വലിച്ചെടുത്തു. കൊച്ചിൻ്റെ കൊച്ചാറോ മാസം പ്രായമുള്ള കൊച്ചിൻ്റെ ശരീരം ഒരു വില്ലു പോലെ പോയി. ആളുകളൊക്കെ ഓടിച്ചെന്നു, ഞാനും ഓടിച്ചെന്നു. ആളുകളൊക്കെ ഇങ്ങ് തിരികെ പോരുന്നു. അതവിടെ സാധാരണമാണ്. ഞാൻ ആ മനുഷ്യൻ്റെ അടുക്ക പോയി നിന്നു. അയാൾ ആ സ്ത്രീയുടെ ഇടത്ത് വശത്തിരിക്കുകയാണ്, നിൽക്കുകയാണ്. അയാൾ നിൽക്കുകയാണ്. ഭാര്യ അവിടെ ഇരുന്നുകൊണ്ട് തലമുടി വലിച്ചു പറിച്ച് കരയുകയാണ്. ഞാൻ അടുക്കളിരുന്നുകൊണ്ട് അടുക്ക എടുത്തുകൊണ്ട് ചോദിച്ചു, ഷാബ്ജി ആപ്നെ ക്യോ കയ്യാഴ്ച, സാറേ എന്താ ഇങ്ങനെ കാണിച്ചേ? അയാൾ മിണ്ടുന്നില്ല. അയാൾ മരവിച്ച് നിൽക്കുകയാണ്, നിർവികാരനായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, അത് പെൺകുഞ്ഞായിരുന്നു? അയാൾ പറഞ്ഞ ലാങ്കുഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു, അത് അംഗഭംഗമുള്ള കുഞ്ഞായിരുന്നു? അല്ല, ആരോഗ്യമുള്ള കുഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ പാവപ്പെട്ടവനാണോ? ഒരു കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ലേ? അയാൾ പറഞ്ഞു, ഞാൻ ദരിദ്രനാണ്, പക്ഷേ ആ കുഞ്ഞ് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഒരു രാജകുമാരനെ പോലെ ഞാൻ വളർത്തുമായിരുന്നു. ഇന്ത്യയിലെ ഭാഷയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാ കുഞ്ഞിനെ എറിഞ്ഞു? അയാൾ പറഞ്ഞു, 2 ആഴ്ച മുമ്പ് ഗംഗാദേവി എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് മോക്ഷം തരാം.
മോക്ഷം തരാനായിട്ട് കിട്ടാനായിട്ട് ഞങ്ങൾ ആ കുഞ്ഞിനെ അറിഞ്ഞു. ഞാൻ ചോദിച്ചു, സാബ്ജി സാറേ, നിങ്ങൾ യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു അയാളുടെ കണ്ണിങ്ങനെ പോകുന്നത്. അയാൾ പറഞ്ഞില്ല ഏത് കടയിലാണ് മരുന്ന് കിട്ടും. അയാൾ വിചാരിച്ച കരയുന്ന അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി അതോ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനാണെന്ന്. ഞാൻ പറഞ്ഞു അല്ല. ചില സുവിശേഷം പറഞ്ഞു, സ്വർഗത്തിലായിരുന്ന ദൈവം ഭൂമിയിൽ അവതരിച്ചു, അവൻ യാഗമായി തീർന്നു, ഇനിയും നാം യാഗം കൊടുക്കേണ്ട ആവശ്യമില്ല, അവനിൽ വിശ്വസിച്ചാൽ മതി. അവൻ്റെ ഭാര്യ കൈ എൻ്റെ നേരെ ഇങ്ങനെ നീട്ടി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കൈ നീട്ടുന്നത്, കൈ ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു. ആ തലമുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ, മൂന്നാല് തലമുടി ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ബാബുജി അവനെ ആധാ കണ്ട പാലയ്ക്കൊന്നയായ കൊച്ചു സാറേ, ബാബുജി എന്തുകൊണ്ട് നിങ്ങൾ 5 മിനിറ്റ് മുമ്പ് അരമണിക്കൂർ മുമ്പേ വന്നില്ല? വന്നിരുന്നെങ്കിൽ ഈ സുവിശേഷം, ഈ വർത്തമാനം ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞു ജീവനോടെ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചു പോയി? കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ തീർന്നില്ല. ഞാൻ ലില്ലിയും, ഞാൻ 1979 ഒറീസയിൽ വേല തുടങ്ങുന്നത്. ഞാൻ വേലക്കാരെ അയക്കുക മാത്രമല്ല, വേലക്കാരുടെ ഒപ്പം പോകുന്ന മനുഷ്യനാണ്. ഞാൻ 1980 അവിടെ പോയി. 1981 കുഞ്ഞുങ്ങളുടെ വലിയ അവധിക്ക് ഞാനും ഭാര്യയും മക്കളും കൂടെ പോയി. ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ താമസിച്ചു. 22 മണിക്കൂർ എടുത്തു 7 കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് കാളവണ്ടിയിൽ. അവിടുത്തെ ടാക്സിയാണ് കാളവണ്ടി. അവിടെ ചെന്നു ചത്താഹണ്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞങ്ങൾ പോയിട്ട് 50 രൂപയ്ക്ക് ഒരു വീട് പണിതു. 50 രൂപയ്ക്ക് വൈക്കോല് മാത്രം, 50 രൂപയ്ക്ക് തറയില്ല, ജനലില്ല, കഥയില്ല. അവിടെ താമസിച്ചുകൊണ്ട് പലയിടത്തും മീറ്റിംഗ് നടത്തി. ഒരു ദിവസം എനിക്ക് ചന്തകൾ വലിയ ഇഷ്ടമാണ്, ചന്തയിൽ പോയി സുവിശേഷം പറയാം. മാത്രമല്ല ചിലപ്പോൾ ഒരു നേഴ്സോ ഒരു അധ്യാപകനോ കണ്ടെന്ന് വരാം, ഒരു പുസ്തകം കൊടുക്കാം. ഞാനിങ്ങി പോരുന്നാലും പുസ്തകം അവിടെ കിടക്കും. അപ്പം ഞാൻ ഒരു ഗ്രാമത്തിൽ പോയി, നടന്നു പോയി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നടന്നു പോയി ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. ഉണ്ടായിക്കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ പറഞ്ഞു, ഞാൻ കരയാൻ തുടങ്ങി, ഈ ജനങ്ങളെല്ലാം നരകത്തിലോട്ട് പോവാണല്ലോ. ഞാൻ കണ്ടൊരു പെണ്ണ് അവിടെ ഇരിക്കുന്നു, മേളി വസ്ത്രങ്ങളൊന്നുമില്ല. എനിക്ക് അവളുടെ ഫോട്ടോ എടുക്കണമെന്നൊരാഗ്രഹം. ഞാൻ ഫോട്ടോ ക്യാമറ കൊണ്ടുപോയി. എനിക്കന്നൊരു ക്യാമറ ഉണ്ടായിരുന്നു, ഇപ്പം ക്യാമറ ഒന്നുമില്ല. ക്യാമറ കൊണ്ടുപോയി. ലില്ലി എൻ്റെയൊക്കെ പറഞ്ഞു, നല്ലൊരു ഫോട്ടോ കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു, ലില്ലി ക്യാമറ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. പിന്നെ എന്തിനാ അവിടെ പോയി നിന്നേ? ഞാൻ പറഞ്ഞു, ലില്ലി അവളെ നോക്കിയാട്ടെ, അവിടെ നെഞ്ച് നോക്കിയാട്ടെ, നെഞ്ച് കാണാം, നെഞ്ച് നോക്കിയാട്ടെ. ആരണ്ടൊക്കെ അവൾ പീഡിപ്പിച്ചിട്ടുണ്ട്. അവൾ സ്വയം കൊടുത്തതാകാം. അവിടെ ആങ്ങളയ്ക്ക് ആഹാരമില്ലെന്ന് പറഞ്ഞപ്പം, അവിടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം, 2 രൂപയ്ക്ക് ആർക്കോ പുരുഷന്മാർക്ക് വഴിപ്പെട്ടു പോയതായിരിക്കാം ലില്ലി. ഞാൻ കരഞ്ഞപ്പോൾ ലില്ലി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ ചോദിച്ചു, ഈ മനുഷ്യരോട് സ്നേഹമുണ്ട്, ഉണ്ട് കർത്താവേ, ഉണ്ടെങ്കിൽ ഒരു സുവിശേഷ വേലക്കാരനെ ആക്കി. ഞാൻ പറഞ്ഞു, അവർക്ക് ആവശ്യം തുണിയാണ്, അവർക്ക് ആവശ്യം ഒരു വീടാണ്. ദൈവം പറഞ്ഞു, അല്ല, യു ആർ റോങ്, അവർക്ക് ആവശ്യം സുവിശേഷമാണ്. ഞാനൊരു മനുഷ്യനെ, ജേസൻ കുറ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അവിടെ ആക്കി. ഞാൻ തിരികെ പോരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ എഴുത്തു കിട്ടി, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നു, എളുപ്പം മരണം. ഞാൻ അവിടെ ചെന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമേരിക്ക ഒന്നും പോകത്തില്ല, ഞാൻ ഗ്രാമത്തിൽ പോകും. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് സുവിശേഷം കേൾക്കാൻ നല്ല താല്പര്യം. ഞാൻ 3 ദിവസത്തെ ക്രൂസ് നടത്തി. 3 ദിവസത്തെ ക്രൂസ് നടത്തി കഴിഞ്ഞപ്പം ജാസൻ കുറ 35 or 36 പേർക്ക് സ്നാനം കൊടുക്കുകയാണ്. എനിക്ക് സ്നാനം കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടം സ്നാനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജാസൻ കുറ സ്നാനം കൊടുത്തപ്പോൾ ഞാൻ കരയിൽ നിന്ന് തുള്ളിച്ചാടുകയായിരുന്നു. ഞാൻ നൃത്തം ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. മലയാളികൾക്ക് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ കർത്താവിനും ഇഷ്ടമായിരിക്കണം. ഞാൻ നൃത്തം ചെയ്യാണ്. കാരണം ഈ 36 ദരിദ്രരാണ്, മേളിൽ വസ്ത്രമില്ലാത്തവരാണ്. പക്ഷേ അവരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണ്. ഞാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു. അല്ല, 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ, ആദ്യം ചെന്നത് നടന്നു, രണ്ടാമത് പോയത് സൈക്കിളിൽ. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ 600 വിശ്വാസികളായി. മണ്ണുകൊണ്ടുള്ള ഒരു ഹാള്, മേളി പുല്ല് മേഞ്ഞതാണ്. അവരെ ആരാധിക്കുകയാണ്. അവർക്ക് ഒരു പാട്ടേ ഉള്ളൂ, യഹോവേൻ്റെ ഇടയനാകുന്നു, 1 മണിക്കൂർ. നല്ല 1-ാം തരം മ്യൂസിക്, ഫാസ്റ്റ് കണ്ട് കാണത്തില്ല, അത്തരം മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒന്നും കണ്ട് കാണത്തില്ല കേട്ടോ. ഏറ്റവും വില കൂടിയതായിട്ടുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ്, ചട്ടി, കലം, പിഞ്ഞാണം, ഗ്ലാസ്, 2 പേര് കല്ലുകൊണ്ടടിക്കുന്നു, 2 പിള്ളേർ വയറ്റത്തടിക്കുന്നു. സ്വർഗം ഇറങ്ങി വന്നു. എൻ്റെയൊക്കെ പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാനും പ്രസംഗിച്ചു, ദ ലോഡ് ഈസ് മൈ ഷെപ്പേർഡ്. അന്നുണ്ടാക്കിയ മെസ്സേജാണ് കേട്ടോ. 5 പോയിന്റ് ഞാൻ പറഞ്ഞു, ഈ ദൈവം ആരാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്രട്ടറി എഴുന്നേറ്റ് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു. ഒരു കസേരയുള്ളൂ, കസേര ഞാൻ ഇരിക്കുകയാണ്. എഴുന്നേറ്റിട്ട് പറഞ്ഞു, 5 വർഷം മുമ്പ് താങ്കളിവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അടിവസ്ത്രമില്ലാതെ നടക്കുന്ന സ്ത്രീകളും
കൗപീനം മാത്രം കൊടുത്ത പുരുഷന്മാർ, ഞാൻ പോകുന്നത് കൗപീനം കൊടുത്തുണ്ട്, ഗവൺമെൻറ് ഓഫീസ് ജോലി ചെയ്യണമെങ്കിൽ പോകുന്നത് കൗപീനം കൊടുത്തുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാർക്കും അടിവസ്ത്രമില്ലായിരുന്നു. ഇപ്പോൾ നോക്കിയാട്ടെ, ഞങ്ങളുടെ സ്ത്രീകൾക്ക് എല്ലാവർക്കും സാരിയും ബ്ലൗസും ഉണ്ട്. അയാൾ പറഞ്ഞ്, എനിക്ക് 5 പൈജാമ ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, എനിക്ക് കുഞ്ഞുങ്ങളെ കാണാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അടിവസ്ത്രമുണ്ട്. 5 വർഷം മുമ്പ് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോയത് മിക്കവാറും ഒരു നേരത്തെ ആഹാരം ഇല്ലാതാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഒന്നും അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആഹാരമെങ്കിലും കിട്ടും. 5 വർഷം മുമ്പ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കുഞ്ഞിനെ ബലിയർപ്പിക്കുമായിരുന്നു. എന്നാൽ ഈ ആദ്യത്തെ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇതുവരെ ഒരു ശിശുബലി നടന്നിട്ടില്ല. ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള അടുത്ത ഗ്രാമത്തിലുള്ളവർ ഇപ്പോഴും അവർ ചന്തയിൽ പോകുന്നത് അടിവസ്ത്രമില്ലാതെയും മേൽവസ്ത്രമില്ലാതെയുമാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് പ്രോസ്പെറിറ്റി തന്നിരിക്കുന്നു. എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഓർത്തു ഗംഗാനദിയിലെ സംഭവം. എനിക്കൊരു വെമ്പലുണ്ടായി. കർത്താവ് വരുന്നതിന് മുമ്പേ എന്നെ കൊണ്ട് ഒക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ കർത്താവ് വരും. അവൻ വരുന്നതിന് മുമ്പേ ഒരു ഗ്രാമത്തിലെങ്കിലും പോയിട്ട് ആദ്യത്തെ ഒരു സ്നാന ശുശ്രൂഷ നടത്താൻ, ആദ്യത്തെ ഒരു സഭ സ്ഥാപിക്കാനായിട്ട് വലിയൊരു വെമ്പൽ അന്നുണ്ടായി. ഇന്ന് ഞാൻ ഓടി നടക്കുകയാണ്. ഒരു കാര്യം, ഒരു ശിശുബലി നടക്കുന്നിടത്തും നടക്കാത്തിടത്തും യേശുവിനെ പറ്റി പ്രസംഗിക്കണം. അവിടെ ഒരു സഭ സ്ഥാപിക്കണം. അവിടുത്തെ ശിശുബലി നിൽക്കണം. അവിടുത്തെ വൃത്തികേട് നടക്കണം. അതുകൊണ്ട് മാത്രം നടക്കും എങ്കിലും വ്യത്യാസം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല ശിശുബലി ഒരിക്കൽ നടക്കത്തില്ല അല്ലെങ്കിൽ വൃത്തികേട് നടക്കത്തില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ എങ്കിലും കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടാക്കുവാനാകും. ഒരു സഭയ്ക്ക് സ്ഥലം സഭയ്ക്ക് സ്ഥാപിക്കും. അതുകൊണ്ട് ഒരു വെമ്പൽ കർത്താവ് വരുന്നതിന് മുമ്പേ ഓണം ചെയ്യാനൊക്കുന്നതൊക്കെ ചെയ്യണം. പ്രായം കുറയായില്ലേ? കുറച്ച് വർഷം കൊണ്ട് ദൈവത്തോട് ചോദിക്കുകയാണ്. 120 വർഷം വയസ്സ് വരെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനത് കൂട്ടിക്കൊടുത്തു, സാറായിക്കും കൂട്ടിക്കൊടുത്തു, യാക്കോവിനും കൂട്ടിക്കൊടുത്തു. ഞാനും പ്രാർത്ഥിക്കുകയാണ്, 120 കഴിഞ്ഞാലും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം പോയി സഭകൾ സ്ഥാപിക്കണം, സ്നാന ശുശ്രൂഷ നടത്തണം. അത് കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം വരണം. യെസ്, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത്ര ഹൃദയം നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പകർന്നു തന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾക്ക് നന്ദിയുണ്ട്. ഒരു കൺക്ലൂഷൻ ഈ പരമ്പരയുടെ നമുക്ക് ഒരുമിച്ചിരിപ്പാൻ പ്രേക്ഷകരോട് പറയാൻ പറ്റിയില്ലോ? ഒരു ചോദ്യം കൂടി എൻ്റെ മനസ്സിൽ ശേഷിക്കുക. സമയം ഇച്ചിരി അതിക്രമിച്ചെങ്കിലും എനിക്ക് പറയുന്ന വിചാരിക്കും, കർത്താവ് വരും, നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും, സ്വർഗം തുറക്കും, സ്വർഗത്തിലെത്തും. എന്തായിരിക്കും പി ജി വർഗീസ് എന്ന അങ്ങ്, കർത്താവിന് വേണ്ടി ഓടിയ കർത്തൃദാസൻ, സ്വർഗത്തിലെത്തുന്നു. കർത്താവ് വന്ന് അവിടെ കൊടാനുകൂടി വിശുദ്ധന്മാർ ആ ഒരു രംഗം കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മിനിറ്റ് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, സ്വർഗത്തിലെ ആളുകൾ ഇങ്ങനെ വരും, കർത്താവ് വിളിക്കുന്ന സമയത്ത് ഇച്ചിരിയുടെ ഭാവനയാണ് പറയണം. ഭാവനയും യാഥാർത്ഥ്യവും ബന്ധമില്ല, എങ്കിലും ഉണ്ട്. ആദ്യം വിളിക്കും, ഓരോ രാജ്യത്തിൻ്റെ എ ബി സി ഡി നാടകട്ടെ ഒന്ന് വിളിക്കാം. ഏന്ന് വിളിക്കും, എ വിളിക്കും, അറേബ്യ, ബ്രസീൽ, ചൈന, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ എന്ന് വിളിക്കുമ്പോൾ അവിടുത്തെ ഓരോ സ്റ്റേറ്റിനകത്തോടൊന്നും വിളിക്കും. ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിലുള്ളവരും മാർച്ച് ചെയ്ത് പോവുകയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ പോവുകയാണ്. അത് കഴിഞ്ഞ് ബീഹാർ, അത് കഴിയുമ്പം വേറെ സി, ഓരോരുത്തർക്കും വരും. അവസാനം ഞാൻ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന സമയത്ത് ഏറ്റവും പുറകിൽ ഞാൻ നിൽക്കുകയായിരിക്കും. ഞാൻ ഇടവും വലവും നോക്കും, എവിടെയെങ്കിലും ഒരു കൊടി കാണും, എവിടെയെങ്കിലും എന്തെങ്കിലും കാണും, ഞാൻ അതെടുക്കും, മീശം എന്നിട്ട് എൻ്റെ ആളുകളൊക്കെ പറയും, നമ്മുടെ കഷ്ടം തീർന്നു, നമ്മുടെ പ്രയാസം തീർന്നു, നിങ്ങളെ റേപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീടിന് തീ വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെ കൊത്തിക്കൊന്നിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കഷ്ടം തീർന്നു, ഇനിയും നമുക്ക് കഷ്ടമില്ല, നാം സ്വർഗത്തിലെത്തിച്ചേർന്നു. അന്ന് അവിടെ നിന്ന് ഏറ്റവും പുറകിൽ നിന്ന് മുന്നോട്ട് നടന്നു പോയ ഇന്ത്യക്കാരെ കണ്ടുകൊണ്ട് അവിടുന്ന് ഞാനൊരു കൊടിയെടുത്ത് വീശി അവർക്ക് ശുഭാശ പറ, ആ ഒരു ഭാഗ്യം കൂടെ കർത്താവ് തന്നാൽ ഞാൻ ഭാഗ്യവാനായി, മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. സന്തോഷം അവസാനിപ്പിക്കുക. നമ്മൾ വളരെ സന്തോഷത്തോടെ വളരെ ഉജ്ജ്വലമായി കർത്താവിൻ്റെ സന്നിധി, കർത്തൃദാസ് പറഞ്ഞ വാക്കുകൾ വെച്ച് ഞാനും ദൈവസന്നിധിയിൽ നിത്യത. അതൊരു ഭാവനയല്ല, ഐതിഹ്യമല്ല, ആരോ എഴുതി വെച്ച തിരക്കഥയല്ല. യേശു മടങ്ങി വരും, സത്യമാണ്. ചരിത്രം പറയുന്നു, ഇന്നിൻ്റെ അവസ്ഥകൾ പറയുന്നു, സംഭവങ്ങൾ പറയുന്നു. ഇപ്പോൾ വിജയങ്ങൾ പറഞ്ഞതുപോലെ ഒത്തിരി കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചവർ, നിന്ദിക്കപ്പെട്ടവർ, ഒത്തിരി ദാരിദ്ര്യത്തിൽ അപ്പൻ്റെ സ്വത്ത് കിട്ടാതെ പോയവർ, ചിലപ്പോൾ എന്താ പറയുക, ജീവിതം പോലും നാട്ടിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നവർ, ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ട് ഇന്നും വളരെ രഹസ്യത്തിൽ ഈ ആധുനിക കാലത്ത് വിവരമുള്ളവരുടെ നടുവേ ജീവിക്കുമ്പോഴും സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും കുറ്റം ചാർത്തപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തവർ,
ഇതെല്ലാം തീരും യേശുക്രിസ്തു വരുമ്പോൾ. സന്തോഷത്തിൻ്റെ ആ നല്ല സുദിനത്തിന് വേണ്ടി എന്തും കൊടുത്ത് കറയില്ലാതെ, ചുളുക്കമില്ലാതെ, മാലിന്യമില്ലാതെ ഒരുങ്ങാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഒരുമിച്ചുള്ള സമ്മേളനമാണ് 27-ാം തീയതി തുടങ്ങാനിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെക്കൂടി ക്ഷണിക്കുകയാണ്. കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പ്രത്യാശ പുതുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിജയങ്ങൾ ഇന്നും സന്തോഷത്തോടെ. ഒത്തിരി പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. പവർവിഷൻ്റെ സ്റ്റുഡിയോയിൽ വരും പലരും, അവർക്ക് പലർക്കും ശരിക്കും കർത്താവിനുണ്ട്, വേലയിടുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് തുള്ളിച്ചാടി ആരാധിക്കണമെന്നുണ്ട്. പക്ഷെ വീട്ടിലൊക്കെ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നതുകൊണ്ടൊക്കെ ഏതൊക്കെയോ ബാരിക്കേഡുകളുടെ മുമ്പിലുണ്ട്. അവരുടെയൊക്കെ കഷ്ടം തീരുന്ന ദിവസത്തിനായി, കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങ് അവസാനിപ്പിക്കും. നല്ലവനായ എൻ്റെ കർത്താവെ, ആരാധിക്കുന്ന ജനത്തിനായിട്ട് സ്തോത്രം. സ്തോത്രം. പലർക്കും ആ ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യമില്ല, കെട്ടപ്പെട്ടവരാണ്. എങ്കിലും കർത്താവെ, അവരൊറ്റയ്ക്കിരുന്ന് ആരാധിക്കുവാൻ, നിൻ്റെ രക്ഷയുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുക്കണമേ. നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്കുവാൻ, ജീവിതത്തിനകത്തെ പോരായ്മകളൊക്കെ മാറ്റി, കളങ്കങ്ങളൊക്കെ മാറ്റി, കർത്താവെ ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട്, സ്വയം ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് നിൻ്റെ വരവിൽ നിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ഞങ്ങളിലുള്ള അപാകതകൾ മാറട്ടെ. യഹോവയോട്, പുത്രനോട്, പരിശുദ്ധാത്മാവിനോട്, ത്രിയേക ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കഷ്ടത അനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പ്രയാസം അനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ആരാധിക്കുവാൻ മനസ്സുണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്തവർക്ക് സ്വാതന്ത്ര്യം തുറന്നു കൊടുക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. ദൈവം കൂടെ ഇരിക്കട്ടെ. ഇനിയും നമ്മൾ കാണുവോളം കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.